നമസ്കാരം മെഡിറ്റേഴ്സ് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ബി ജെ പി ഡീൽ എന്ന ആർ എസ് എസ് നേതാവ് ബാലശങ്കറിന്റെ ആരോപണത്തിൽ കലുഷിതമായ രാഷ്ട്രീയ കേരളം. പ്രസ്താവന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി മുന്നേറാനാണ് യു ഡി എഫിന്റെ ശ്രമം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി ഐ എം വ്യക്തമാക്കി. സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ വികാര പ്രകടനം മാത്രമാണ് എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ യു ഡി എഫിന് വീണ് കിട്ടിയ ആയുധമായി മാറിയിരിക്കുകയാണ് ബാലശങ്കറിന്റെ വാക്കുകൾ. സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ടുന്നത് തങ്ങൾ നേരത്തെ പറയുന്നതാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് കൂടുതൽ കരുത്തോടെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആക്രമണം. മൂന്ന് മണ്ഡലങ്ങളിലല്ല, സംസ്ഥാന വ്യാപകമായി ഇരു പാർട്ടികളും വോട്ട് കച്ചവടത്തിന് കരാറുണ്ടാക്കിയെന്ന് ആരോപിച്ച് ചെന്നിത്തല ഇന്ന് സി പി ഐ എമ്മിനെ തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. സിപിഎംആർ വോട്ട് കൊടുക്കുമെന്നാണ് ബാലശങ്കരൻ പറഞ്ഞത്. ഈ മണ്ഡലങ്ങളിൽ മാത്രമല്ല, കേരള വ്യാപകമാണ്. എത്ര മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിപ്പിക്കാൻ സിപിഎം ഇത്തരമൊരു കരാറ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തണം. ആർ എസ് എസ് നേതാവിന്റെ പ്രസ്താവനയിലെ അപകടം മണത്ത സി പി ഐ എം അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രത്തിലാണ്. ആരോപണം തള്ളിയ പാർട്ടി ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ബാലശങ്കറിന്റേത് വിചിത്രവാദമെന്ന് അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. ബാലശങ്കർ ഒരു ആർ എസ് എസ് സഹയാത്രികനാണ്. ആർ എസ് എസിന്റെ പ്രചരണ രീതികളുടെയും പ്രവർത്തന ശൈലിയുടെയും ഭാഗമായിട്ടുള്ള പ്രസ്താവനയായിട്ട് അതിനെ കണ്ടാൽ മതി. ഇതുവരെ ഇരു മുന്നണികളും പരസ്പരം ഉന്നയിച്ചിരുന്ന ആരോപണം പാർട്ടി ദേശീയ നേതാവ് തന്നെ ഉന്നയിച്ചതിന്റെ ഞെട്ടലിലും പ്രതിരോധത്തിലുമാണ് ബി ജെ പി. സീറ്റ് കിട്ടാത്തതിന്റെ വികാര പ്രകടനം മാത്രമെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ പ്രസ്താവന പ്രതിരോധത്തിലാക്കിയെന്നും പാർട്ടി വിലയിരുത്തുന്നു. അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ ടിക്കറ്റ് കിട്ടാത്തതിലുള്ള ഒരു മാനസിക വിഷമം, ആ വിഷമം കാരണമുള്ള ഒരു വൈകാരികമായിട്ടുള്ള അഭിപ്രായ പ്രകടനം, അങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. കോന്നിയിൽ പ്രതീക്ഷയോടെ ഇറങ്ങിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കനത്ത തിരിച്ചടിയായി ഡീൽ ആരോപണം. എന്നാൽ പാർട്ടിയുടെ വിജയസാധ്യതയെ ഇതൊന്നും ബാധിക്കില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. ആർ എസ് എസ് സൈദ്ധാന്തികൻ കൂടിയായ ബാലശങ്കറിനെ സംഘടനയും തള്ളുന്നു. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന കാര്യം ബാലശങ്കർ അറിയിച്ചിരുന്നില്ലെന്നും ബി ജെ പി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സംഘടനയുടേതെന്നും ആർ എസ് എസ് പ്രതികരിച്ചു. റിപ്പോർട്ടർ തിരുവനന്തപുരം. നമ്മോടൊപ്പം ആർ ബാലശങ്കർ, പി പുരുഷോത്തമൻ ബി ജെ പി നാഷണൽ കൗൺസിൽ അംഗം, ഒപ്പം തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ രാഷ്ട്രീയ നിരീക്ഷകൻ, കെ ടി കുഞ്ഞിക്കണ്ണൻ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം. ആദ്യം ശ്രീ പി പുരുഷോത്തമൻ, ആർ ബാലശങ്കറിൻ്റെ ആക്ഷേപം എന്തുകൊണ്ടുണ്ടായി എന്നാണ് താങ്കളുടെ നിഗമനം? ആർ ബാലശങ്കർ ഒരു ആക്ഷേപം ഉന്നയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഒരു വേളയിൽ കേരളത്തിലെ സംസ്ഥാന പുരുഷോത്തമൻ താങ്കളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ. ആർ ബാലശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ ബാലശങ്കർ, താങ്കൾ പറയുന്നതിനെ ആർ എസ് എസിന്റെ ഗോപാലൻകുട്ടി മാസ്റ്റർ പോലും നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം താങ്കൾ, അതായത് ചെങ്ങന്നൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം താങ്കൾ സംഘപരിവാറിനോട് ഉന്നയിച്ചിരുന്നില്ലേ? അല്ല, ഗോപാലൻകൃഷ്ണ മാസ്റ്റർ പറഞ്ഞതിനെ ഒന്നും ഞാൻ കൊണ്ടെടുത്ത് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് സംഘത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമുണ്ട്. സംഘത്തിന്റെ ഒരു സ്വയം സേവനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടെടുത്ത് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ജനുവരി മാസം മുതൽ കേരളത്തിലുണ്ടായിരുന്നു. വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ സംഘ കാര്യാലയത്തിൽ പോയി സംഘത്തിന്റെ ബന്ധപ്പെട്ട അധികാരികളെ കണ്ടു, അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഗോപാലൻകുട്ടി മാസ്റ്റർ പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം താങ്കൾക്കുള്ളതായി സംഘത്തിന് അറിയാമായിരുന്നില്ല. സ്വാഭാവികമായും ഒരു ആർ എസ് എസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് ആർ എസ് എസ്, അല്ലെങ്കിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥികളെ മാത്രമാണ് ആർ എസ് എസ് ഗൗരവമായി കാണുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നതിന് ഘടകവിരുദ്ധമായി സംഘപരിവാറിന്റെ എല്ലാ തുറകളിലുള്ള ആളുകളും ഒരേപോലെ പറയുന്നത്? ഞാൻ സംഘപരിവാറിന്റെ അംഗമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് സംഘപരിവാറിന്റെ മറ്റാൾക്കാർ എന്ത് പറഞ്ഞോ അതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. ഞാനിതിനെ കൊണ്ടിരിക്കുകയാണെന്ന് ചെയ്യാറില്ല. പക്ഷേ സംഘത്തിന്റെ പ്രാന്ത പ്രചാരകനും ഇവിടുത്തെ മുതിർന്ന നേതാവായിട്ടുള്ള കേതുമാധവൻജിയും
മറ്റ് പല നേതാക്കളെയും ഞാൻ കാണുകയും അവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ദില്ലിയിലാണ്, എന്തുകൊണ്ടാണ് ആർ ബാലശങ്കറിനെ പോലെ സമുന്നതനായ ഒരു സംഘ സഹയാത്രികനെ ദില്ലിയിലെ നേതൃത്വത്തിന് ഇനി അഥവാ സംസ്ഥാന നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ താങ്കളോട് അപ്രിയം ഉണ്ടെങ്കിൽ തന്നെയും ദില്ലിയിലെ നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് താങ്കളെ ഉൾക്കൊള്ളിക്കണമെന്ന നിർബന്ധമില്ലാതെ പോയത്? എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം വെച്ചാല് ചെങ്ങന്നൂരെ വിജയസാധ്യത മാത്രമാണ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന കാര്യം. ഞാൻ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല ഞാനിവിടെ വന്നത്. കേന്ദ്രത്തിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും അനുവാദത്തോടും കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് എന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ചെങ്ങന്നൂരെ വിജയസാധ്യത അത് മാത്രമായിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ വിജയസാധ്യതയുടെ കാര്യത്തിൽ ഞാൻ അതിന്റെ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനൊന്നും ഒരു മാറ്റവുമില്ല, ഇന്നും അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്രത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ബിജെപി നിർത്തൂവെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നെക്കാട്ടിൽ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ കൂടുതൽ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ബിജെപിയുടെ പട്ടികയിൽ ഇന്നും സ്ഥാനം പിടിച്ചിട്ടില്ല. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങളൊരു ലിസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ, ആ ലിസ്റ്റ് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടൊന്നുമില്ല. പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ വലിയ ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്ന ആർ ബാലശങ്കറിനെ ഞങ്ങൾക്കെങ്ങനെയാണ് അവിടെ നിന്ന് ആ നിലയിൽ ഇങ്ങനെ ഒരാളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്കെങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക എന്നത്? അങ്ങനെ ഒരു ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ലിസ്റ്റിൽ പക്ഷേ താങ്കൾ ഉണ്ടായിരുന്നില്ല, വേറൊരാളാണ് ഉണ്ടായിരുന്നത് എന്നാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീ ആർ ബാലശങ്കർ, എന്തുകൊണ്ടാണ് താങ്കൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ലിസ്റ്റിൽ പെടാതെ പോയത്? അതെ, സുരേന്ദ്രനാണ് മറുപടി പറയേണ്ടത്. കാരണം ഞാൻ സുരേന്ദ്രനോട് സംസാരിച്ചിരുന്നു, അദ്ദേഹം വളരെ അനുഭാവപൂർവ്വമാണ് പ്രതികരിച്ചത്. ഇവിടുത്തെ സംഘടനാ സെക്രട്ടറി ഗണേഷിനോട് സംസാരിച്ചിരുന്നു, ഇവിടുന്നുള്ള മന്ത്രി മുരളീധരനോട് സംസാരിച്ചിരുന്നു. അപ്പം ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ പെടാതെ പോയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതായത് എന്റെ പശ്ചാത്തലവും എന്റെ ബി ജെ പിയിലുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്, ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ലിസ്റ്റിൽ വന്നില്ല എന്നുള്ള ചോദ്യം അതിന്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്, ലിസ്റ്റ് തയ്യാറാക്കിയവരാണ് പറയേണ്ടത്. ഇതിന്റെ പിന്നിൽ എന്താണ് എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? ശ്രീ ആർ ബാലശങ്കർ, നോക്കൂ, വയനാട്ടിലെ മാനന്തവാടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അയ്യോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു പോകുന്നു, പകരം വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ലിസ്റ്റിലാകെ സ്ഥാനാർത്ഥികളുടെ ഒരു മഹത്വം പരിശോധിച്ചാൽ വളരെ പരിതാപകരമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. ചില മണ്ഡലങ്ങളിൽ വി വി ഐ പികളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തർക്കിക്കാനുള്ള വിഷയമേ അല്ല. പക്ഷേ എങ്കിൽ പോലും അത്ര വെച്ചാൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നയാളോട് പോലും അനുവാദം ചോദിക്കാതെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ആർ ബാലശങ്കറിനെ പോലെ ഓർഗനൈസറിൻ്റെ 15 വർഷത്തെ എഡിറ്ററായിട്ടുള്ളയാൾ, സംഘപരിവാറുമായി എല്ലാ കാലഘട്ടത്തിലും ഇൻസൈഡറായി പ്രവർത്തിച്ചിട്ടുള്ളയാൾ, ആ ആൾക്ക് ചെങ്ങന്നൂർ പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ, അത് ഒരിക്കലെങ്കിലും ജയിച്ചിട്ടുള്ള മണ്ഡലമാണെങ്കിൽ പോട്ടെ, അങ്ങനെ ജയിച്ചിട്ടില്ലാത്തൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം തേടുമ്പോൾ താങ്കളെപ്പോലുള്ള ആൾ എൻ്റെ പരിചയത്തിൽ ഒരു നിയമസഭാ സീറ്റ് ചോദിക്കുമോ എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിരുന്നു. താങ്കൾ നിയമസഭാ സീറ്റ് ചോദിച്ചു, ഇന്ന ആളുകളോടൊക്കെ ചോദിച്ചു എന്ന് പറയുന്നു, എന്നിട്ട് അത് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. കാരണം എന്താണ് ഇവരുടെ ക്രൈറ്റീരിയ? സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? അതിൽ ഏത് ക്രൈറ്റീരിയയിലാണ് ഞാൻ ഉപയോഗത്തിനല്ലാതെ പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനതിന് യോഗ്യമല്ലാതെ പോയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇത്രയും വിവാദത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാർ വന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുകയാണ്. കാരണം
അങ്ങനെയുള്ള ഒരു അയോഗ്യത എനിക്ക് കൽപ്പിക്കാനുള്ള കാരണം എന്താണ്, എന്താണ് എന്റെ അയോഗ്യത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ യോഗ്യതയുടെ കാര്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നടത്തിയ സേവനത്തിന്റെ കാര്യത്തിലാണെന്നൊരിലും പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലുള്ള മാന്യതയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല എന്നെക്കാട്ടിൽ കൂടുതൽ യോഗ്യതയുള്ള ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഇന്നുണ്ടെന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ വെളിയാക്കിയതിന്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. താങ്കൾ ഇപ്പോഴും ഈ കോന്നി, ആറന്മുള, ചെങ്ങന്നൂർ മണ്ഡലത്തിലൊരു ഡീൽ ഉണ്ട് എന്ന വിശ്വാസക്കാരൻ തന്നെയാണോ? അല്ല, ഞാൻ ഡീലിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ ചെങ്ങന്നൂരിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിന്റെ മൊത്തത്തിലുള്ള കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ചെങ്ങന്നൂർ മണ്ഡലത്തിലും ആറന്മുള മണ്ഡലത്തിലും ഇന്ന് സിറ്റിംഗ് എം എൽ എമാരെ സി പി എമ്മിന്റേതാണ്. ഈ രണ്ട് മണ്ഡലത്തിലും ശക്തരല്ലാത്ത സ്ഥാനാർത്ഥികൾ ബി ജെ പി നിൽക്കുകയാണെങ്കിൽ, കാരണം ബി ജെ പിയുടെ എ പ്ലസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശക്തരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അതിന്റെ സ്വാഭാവികമായ ബെനിഫിറ്റ് അവർക്ക് സിറ്റിംഗ് എം എൽ എ ഉണ്ടാവുക. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെയാണ് ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അതിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. കോന്നി ആയിക്കൊള്ളട്ടെ, ആറന്മുള ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ ജയിച്ച മണ്ഡലമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കോന്നിയിലും ആറന്മുളയിലും ചെങ്ങന്നൂരിലും, ചെങ്ങന്നൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയമാണല്ലോ എൽ ഡി എഫ് നേടിയത്, പിന്നെന്തിനാണ് ബി ജെ പിയുമായിട്ട് ഇങ്ങനെ ഒരു ധാരണയ്ക്ക് പോകുന്നത് എന്നുള്ളതാണ്. താങ്കളെ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ യുക്തി ചോദിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു ഡീൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ യുക്തി കൂടി വിശദമാക്കേണ്ടതല്ലേ? അല്ല, ഡീലുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ രണ്ട് മണ്ഡലങ്ങളിലെ ബി ജെ പിക്ക് വളരെ വിജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളാണ്. അതിൽ ചെങ്ങന്നൂരില് ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ എനിക്ക് നല്ല വിജയസാധ്യതയുണ്ട്. എന്നെ ഒഴിവാക്കിയിട്ട് എന്നെക്കാട്ടിൽ കരുതിനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ എനിക്കത് മനസ്സിലാകും. എന്നെക്കാട്ടിൽ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ മനസ്സിലാകും. എന്നെക്കാൾ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ മനസ്സിലാകും. അതുപോലെ ആറന്മുളയിലാണെങ്കിൽ നല്ല വിജയസാധ്യതയുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാകും. പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിലാണ് പല സംശയങ്ങളും ലഭിക്കുന്നത്. ഇപ്പോ ഇതിനകത്തൊരു ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിനും ബി ജെ പിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ യോജിച്ച് നിൽക്കാവുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടോ? ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ്, എൽ ഡി എഫിന് തുടർഭരണം, ഇതാണ് പിണറായി വിജയന്റെ മോഹം എന്നാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യില്ല. കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. ഇന്ന് ശ്രീ ഒ രാജഗോപാൽ പറയുകയുണ്ടായി കോലി ബി സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു, വടക്കൻ കേരളത്തിലാണത് പ്രധാനമായും ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ബി ജെ പിക്കും നേട്ടമുണ്ടായിരുന്നു, പലയിടത്തും വോട്ട് കൂടി, ഇനിയും സന്ദർഭം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല, ബിസിനസ് അങ്ങനെയാണല്ലോ, രാഷ്ട്രീയം അങ്ങനെയാണല്ലോ എന്ന വിശദീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ ബി ജെ പി കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ബി ജെ പിക്ക് വളരാൻ കൈത്താങ് വേണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഷി ആർ ബാലശങ്കർ താങ്കൾ? അല്ല, രാജേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വളരെ കൗതുകപൂർവ്വം അതുപോലെ തന്നെ വളരെ 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 റെസ്പെക്റ്റോടും കൂടിയാണ് ഞാൻ അതിനെ കേൾക്കുന്നത്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയമുണ്ട്, എന്നെക്കാട്ടിലെ ഏറെ രാഷ്ട്രീയ ബോധവും പരിചയവും അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസും ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചുള്ള യാതൊരു ഗ്രാഹ്യവുമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ താങ്കളുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ താങ്കളുടെ ചില ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് കോന്നി കേന്ദ്രീകരിച്ചുള്ള ഒരു ഡീൽ എന്നുള്ള പരാമർശം വലിയ നിലയിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു, കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന് കൗണ്ടർ എന്നുള്ള നിലയിലാണ് ഓ രാജഗോപാൽ പറയുന്നത്. ഈ വിഷയത്തിൽ നിന്ന് താങ്കൾ ബാലശങ്കർ ഉന്നയിച്ച വിഷയത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ മാറ്റിവിടാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആർ എസ് എസിന്റെ പ്രസ്താവനയാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ആർ എസ് എസുമായി ഇങ്ങനെ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി ആർ എസ് എസിന്റെ ഇൻസൈഡറായി ഇത്രയും വളർന്ന വേറൊരാൾ ഉണ്ടാകില്ല. അങ്ങനെ ഒരാളിനെതിരെ ആ ഗോപാലൻകുട്ടി മാസ്റ്റർ പറയുന്നത് ആർ എസ് എസ് പാരമ്പര്യവും താങ്കൾ ആർ എസ് എസ് പാരമ്പര്യവും ചോദ്യം ചെയ്യുകയാണ്. ബാലശങ്കർ കുറച്ചു കാലം ഓർഗനൈസറിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം, ആർ എസ് എസ് അല്ലാത്ത ആളുകളെയും ഓർഗനൈസർ പത്രാധിപരാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഗോപാലൻകുട്ടി മാസ്റ്റർ. എന്താണ് ഗോപാലൻകുട്ടി മാസ്റ്ററിലൊക്കെ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം എന്നത് അനുമാനിച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ താങ്കൾക്ക്? ഞാൻ അതിലേക്ക് പോകുന്നില്ല, പക്ഷേ ചില വസ്തുതകളുണ്ട്. ഈ വസ്തുതകളെ ആർക്കും ഡിനൈ ചെയ്യാനൊക്കില്ല. ഓർഗനൈസറിൽ ഇന്ന് വരെ 4 എഡിറ്റർമാരെ ഉണ്ടായിട്ടുള്ളൂ. ആ എഡിറ്റർമാരിൽ ആദ്യം ഉണ്ടായിരുന്ന കെ ആർ മൽക്കണി ആയിരുന്നു, അതിനുശേഷം വി പി ഭാട്ടി ആയിരുന്നു, അതിനുശേഷം ശേഷാദ്രിചാരി ആയിരുന്നു, അതിനുശേഷം ഡോക്ടർ ആർ ബാലശങ്കറാണ്. ബാലശങ്കർ 12 വർഷം ഓർഗനൈസറിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. ഈ 12 വർഷക്കാലം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട, ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുക എന്ന് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് എന്റെ ചുമതല കൂടിയായിരുന്നു. അങ്ങനെ ഞാൻ 12 വർഷം ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആർ എസ് എസിന്റെ സൈദ്ധാന്തികം എന്നുള്ള തരത്തിൽ മീഡിയ ആരോപിക്കുന്ന ഒരു വിശേഷണം, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് തെറ്റാണെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. പിന്നെ എനിക്ക് ആർ എസ് എസ് ആണോ, ഞാൻ ആർ എസ് എസിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലാത്ത ആൾക്കാരാണോ ഓർഗനൈസേഷനിലെ എഡിറ്ററായത് എന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് എനിക്ക് ഇത്ര പറയാനുള്ളൂ. കെ ആർ മൽക്കാനിയോ വി പി പാട്ടിയായോ ശേഷാദ്രിചാരിയോ ആർ ബാലശങ്കരോ ആർ എസ് എസ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എനിക്കതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. അവസാനമായിട്ട്, സീറ്റ് കിട്ടാത്ത ഒരാൾ നിരാശയിൽ നിന്ന് പറയുന്ന ഒന്നായി നിസ്സാരവൽക്കരിക്കണം എന്നുള്ളതാണ് പൊതുവായി ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിയുടെ അവരുടെ ഒരു പബ്ലിക് പോസ്റ്ററിങ്. അങ്ങനെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു രാജ്യസഭാ സീറ്റൊക്കെ ആയിരുന്നു എങ്കിൽ പറയാമായിരുന്നു ഡോക്ടർ ആർ ബാലശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു എന്ന്. ഒരു നിയമസഭാ സീറ്റ് സ്വന്തം ഗ്രാമത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുകയും, അത് ബി ജെ പിയുടെ ഇതുവരെ ജയിക്കാത്ത സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുകയും അത് കിട്ടാതെ വന്നപ്പോൾ താങ്കൾക്ക് നിരാശയുണ്ടാകുന്നു എന്ന്, ദീർഘകാലം ഡൽഹിയിൽ നെഹ്റു യുവ കേന്ദ്രയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച താങ്കളുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ള ശ്രീ വി മുരളീധരന് പോലും തോന്നുകയാണ് ശ്രീ ബാലശങ്കർ. അത് അതുകൊണ്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ആർക്കും വേണ്ടാത്ത, ആരും ജയിക്കാത്ത, ദശാബ്ദങ്ങളായിട്ട് തന്നെ ആരും ജയിക്കാത്ത ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ ഒരാൾ വന്നപ്പോഴേ അദ്ദേഹത്തിനൊരു അവസരം പോലും കൊടുക്കാൻ സാധിക്കാത്ത അസഹിഷ്ണുത, അത്രമാത്രമുള്ള ഒരു 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 പ്രൊട്ടക്റ്റീവ്നെസ്, അതാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് വാസ്തവത്തിൽ നിയന്ത്രിക്കുന്ന ഘടകമെങ്കിൽ അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള അയോഗ്യത അതെന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആയി ആകണമെന്നുള്ള മോഹിക്കാൻ അതിലെന്തായാലും തെറ്റ്. കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും വർഷാവർഷങ്ങളായിട്ട് എത്രയോ എത്രയോ തവണ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യമല്ലേ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ബാലശങ്കരെ പോലെ ഒരു വ്യക്തി ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു തവണ മത്സരിക്കാൻ ശ്രമിച്ചു പോയതിനുള്ള എന്താ അപരാധം? അത് കേരളത്തിലെ മനസാക്ഷി, ജനകീയ മനസാക്ഷി അല്ലെങ്കിൽ രാഷ്ട്രീയ മനസാക്ഷി അവർക്ക് മനസ്സിലാകും. എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം അവർക്ക് രാഷ്ട്രീയ ബോധത്തിന്റെ കുറവാണ്. ബി ജെ പിയുടെ പാനലിൽ നിന്ന് ഞങ്ങളിൽ ആരെങ്കിലും അല്ലാതെ വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. താങ്കൾ അത് സ്ഥിരീകരിക്കണമെന്നൊന്നുമില്ല. വി മുരളീധരന്റെ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ കേരള ഘടകം. കെ സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ നോമിനി എന്നുള്ള നിലയിൽ. തങ്ങളുടെ ഉള്ളിൽപ്പെട്ട ഒരാളല്ലാതെ വേറൊരാൾ എന്തെങ്കിലും ഫാക്ടറിന്റെ പേരിൽ അബദ്ധവശാൽ പോലും ജയിച്ചു പോകരുത് എന്നുള്ള നിർബന്ധം ഇവർക്കുണ്ടോ? ഒന്ന്, ബി ജെ പി അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തായാലും മത്സരിക്കുന്നില്ല, പാർട്ടിയെ കോർഡിനേറ്റ് ചെയ്യണം എന്ന കാരണമാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നില്ല എന്ന
മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ന്യായമായി പറഞ്ഞത്. പിന്നീട് അദ്ദേഹം രണ്ട് മത്സരത്തിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു, അദ്ദേഹം ഹെലികോപ്റ്ററിൽ പറന്ന് നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ രണ്ടും ഒരുപക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയുള്ള മണ്ഡലം, ജയിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം അതിലൂടെ ഉണ്ടോ? ശോഭാ സുരേന്ദ്രൻ തന്നെ ഒതുക്കുകയാണ് എന്നുള്ള ആക്ഷേപം ഉയർത്തി, അങ്ങനെ ഒതുക്കുന്നു എന്ന കാരണത്താൽ എന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാറി നിൽക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ സമ്മർദ്ദമുണ്ടായി. ശോഭാ സുരേന്ദ്രനെ കൊല്ലത്തോ കരുനാഗപ്പള്ളിയിലോ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായി. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് അവർക്ക് വി മുരളീധരൻ നേരത്തെ മത്സരിച്ച കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം തന്നെ കൊടുത്തു. താങ്കളെ പൂർണ്ണമായും വെട്ടിമാറ്റുകയും ചെയ്തു. അബദ്ധവശാൽ പോലും എന്തെങ്കിലും ഫാക്ടർ കയറി ഒരു ഒരാൾ ജയിച്ചു പോകരുത് എന്ന നിർബന്ധമുള്ള പാർട്ടിയായി ബി ജെ പി കേരളത്തിൽ മാറിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തമായ രാഷ്ട്രീയത്തെ കുറിച്ചോ ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂർ മാത്രമായിരുന്നു എന്റെ ഫോക്കസ്. കാരണം ചെങ്ങന്നൂരിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരത്തോ അല്ലെന്നൂരിലെ കണ്ണൂരിലെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതിനെക്കാട്ടിൽ വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് സെൻട്രൽ ചാവൽപൂരിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ. അങ്ങനെയുള്ള ഒരു സാധ്യത, ആ സാധ്യത ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാധ്യത, അത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള വ്യാമോഹം കൊണ്ടോ അല്ലെങ്കിൽ പാർലമെന്ററി വ്യാമോഹങ്ങൾ എന്നെ ഗ്രഹിച്ചു പോയത് കൊണ്ടോ ഒന്നും അല്ല. കാരണം എനിക്ക് ഇത്രയും പ്രായമായി, ഇത്രയും പ്രായത്തിൽ ഒരു പാർലമെന്ററി വ്യാമോഹം വന്നിട്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി യാചിക്കേണ്ട സ്ഥിതി എനിക്കുണ്ടായിട്ടില്ല. വ്യക്തമാണ്. ഡോക്ടർ ആർ ബാലശങ്കർ, വളരെ നന്ദി സഹകരിച്ചതിന്. ഓർഗനൈസറിൻ്റെ മുൻ പത്രാധിപർ ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ താങ്കളിലേക്ക്, അല്ല, ഞാൻ നേരത്തെ ശ്രീ ആർ പുരുഷോത്തമനോട് തന്നെയായിരുന്നു ചോദിച്ചത്. ശ്രീ പുരുഷോത്തമൻ, ഇപ്പോഴും ആർ ബാലശങ്കർ ഉറച്ചു നിൽക്കുന്ന കാര്യം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ട് എന്നാണ്. കോന്നിയിൽ സുരേന്ദ്രന് വോട്ട് കൊടുക്കുക, പകരം ആറന്മുളയും ചെങ്ങന്നൂരും തിരിച്ച് വോട്ട് നൽകുക, ഇങ്ങനൊരു ഡീലുണ്ട് എന്ന് ആർ ബാലശങ്കറിനെ പോലുള്ള ഒരാൾ വാദിക്കുമ്പോൾ അതിനെ ബി ജെ പിക്ക് എന്ത് നിഷേധമാണ് നൽകാനുള്ളത്? നിഗേഷ്, ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ പൊളിറ്റിക്കൽ ആഡ് ഒരു മത്സരിക്കാനുള്ള മാനദണ്ഡത്തെ കുറിച്ച് അദ്ദേഹം തന്നെ ഒതുക്കിയുണ്ട്. അത് പറയുമ്പോൾ നീണ്ട 16 വർഷം ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്ന ആളാണ് ഞാൻ. 1984 തേടിയ നോട്ടീസ് കഴിഞ്ഞ സ്വയം സേവകനാണ് ഞാൻ. 16 വർഷം എന്റെ ജീവിതത്തിന്റെ പ്രൈം ടൈം സംഘത്തിന്റെ പ്രചാരകനായിരുന്ന ആളാണ്. അത് എന്തെങ്കിലും മോഹിച്ചിട്ടായിരിക്കില്ല അല്ല ഒരു പ്രചാരകനായ ഒരു വ്യക്തി വരുന്നത് സംഘപ്രചാരകനായിട്ട്. പക്ഷേ ഇപ്പം ഞാൻ സംഘപ്രചാരകനല്ല, ഇപ്പൊ ബി ജെ പിയുടെ ഭാഗമാണ്. അപ്പൊ ഒരു പൊളിറ്റീഷ്യന് അംബീഷ്യസ് ആയിരിക്കുന്നത് തെറ്റില്ല. ബാലശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്. ഓർഗനൈസേഷന്റെ എഡിറ്ററിനുപരി അവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഡൽഹിയിൽ വരികയും അതുപോലെ തന്നെ ദത്തോപാധ്യായ അദ്ദേഹത്തെ ഒരു ബുക്ക് എഴുതാൻ ഏൽപ്പിക്കുകയും ഒരു ഭാഗം നരേന്ദ്രമോദിജി ഏൽപ്പിക്കുകയും ഉണ്ടായി. അന്ന് മുതല് അദ്ദേഹം സംഘത്തോടൊപ്പം അതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്തും സജീവമായി നിന്നിരുന്ന ആളാണ് അദ്ദേഹം. ഈ വൈകിയ വേളയിൽ അദ്ദേഹം ഒരു നിയമസഭാ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ ഇന്ന് ഓർമ്മിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് കേരള സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു വേള നിയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്തോ ചില കാരണങ്ങളാൽ അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് കുമ്മനം രാജശേഖരൻ പാർട്ടി പ്രസിഡന്റായത്. അതോടൊപ്പം തന്നെ എന്റെ പേര് മുന്നോട്ട് വന്നു. എന്റെ പേര് മുന്നോട്ട് വന്നു പുരുഷോത്തമന് കേരളത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെ വേണ്ടെന്ന് പറയുന്ന കേട്ടു. ഞാൻ കേട്ടത് അതേസമയം എന്ന് കേരളത്തിൽ എത്തിയാൽ, ഞാൻ ഇന്ന് കേരളത്തിൽ ഡൽഹിയിൽ എത്തിയതേയുള്ളൂ, എന്ന് കേരളത്തിൽ വന്നാലും കാസർഗോഡ് മുതൽ പാറശ്ശാല തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ 14 ജില്ലകളിൽ യാത്ര ചെയ്തതിലും വരാറുള്ളൂ.
നോക്കൂ ഷി, നമുക്ക് വിശദമായി പറയാം. പക്ഷേ ഷി പുരുഷോത്തമൻ, ഇവിടെ ആർ ബിജെപിയും കോൺഗ്രസ് ബിജെപിയും സിപിഎമ്മും തമ്മിൽ ധാരണയുണ്ട് എന്ന നിലപാടിൽ ആർ ബാലശങ്കർ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ഈ ഒരു കാര്യം, പൊളിറ്റിക്സ് ഇസ് ദി നെഗേഷൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊളിറ്റിക്സ് ഇസ് ദി മാനേജ്മെന്റ് ഓഫ് കോൺട്രാഡിക്ഷൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. അത് നിഷേധിക്കില്ല. ഇത് പറയുന്നത് കേൾക്കുന്ന ചർച്ചകളിൽ ആരും നിഷേധിക്കുന്നുണ്ട് തോന്നില്ല. അങ്ങനെ കോലിബി സഖ്യത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഈ സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ട് എന്ന് ബാലശങ്കർ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റൂ. കോലിബി സഖ്യം എന്ന് പറയുന്നത് 90s ഒരു പ്രത്യേക സാഹചര്യമാണ്. അതിപ്പോ ഓ രാജഗോപാൽ ഇനിയിപ്പോ ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കെ ജി മാരാർ തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ നിരന്തരം ഉദ്ധരിക്കുന്നതുമാണത്. ഇപ്പോ ആർ ബാലശങ്കർ പറയുന്നത് കോന്നി ചെങ്ങന്നൂർ ആറന്മുള കേന്ദ്രീകരിച്ച് ഒരു സി പി എം ബി ജെ പി ഡീൽ ഉണ്ട് എന്നുള്ളതാണ്. അത് വിശദീകരിക്കാൻ നിങ്ങൾക്കാകുന്നില്ല. ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയുടെ യാത്ര ചെയ്തിട്ടെന്ന് എല്ലാ പഠനങ്ങളും നടത്തിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് വളരെ മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബാലശങ്കർ അവിടെ ചെങ്ങന്നൂരിൽ പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഇലക്ഷൻ മുന്നോടി മുമ്പ് തന്നെ, ഇപ്പൊ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്ന വ്യക്തമായ പത്രബോധത്തിന് കൂടിയാണ് അദ്ദേഹത്തിന്. അതൊക്കെ ഒരുപക്ഷെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ശരി, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കെ ടി കുഞ്ഞുകണ്ണനിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ആർ ബാലശങ്കർ പറഞ്ഞ ഒരു പരാമർശം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ആർ ബാലശങ്കർ പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുന്നത് പോലെയോ കാസർഗോഡ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുന്നത് പോലെയോ അല്ല ചെങ്ങന്നൂരിൽ ഒരു മണ്ഡലം പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് ജയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഗോയൽ മനോഹർ പരീക്കർ നടപ്പാക്കിയ ഒരു ഒരു ഫോർമുലയുണ്ടല്ലോ, ആ ഫോർമുലയുടെ അങ്ങേയറ്റത്ത് ഞാൻ എത്തി നിന്നപ്പോഴാണ് അവിടെ എന്നെ തടയിട്ടത് എന്ന് പറയുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിൽ നിന്ന് എന്തുകൊണ്ട് തടയിട്ടു കെ സുരേന്ദ്രനും സംഘവും? ഇദ്ദേഹം അത് കെ സുരേന്ദ്രനും സംഘത്തെയും ദേശീയ നേതൃത്വത്തെയും കൃത്യമായി ബോധിപ്പിച്ചിരുന്നില്ലേ? ഇപ്പോൾ ശ്രീ പുരുഷോത്തമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി നിരവധി തവണ നമ്മൾ ആർ ബാലശങ്കറിൻ്റെ പേര് കേട്ടതാണ്. അപ്പോൾ എന്താണ് ഈ പ്ലാൻ, എങ്ങനെയാണ് ഇത് അബോർട്ട് ചെയ്തു പോയത് എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ അനുമാനിക്കുന്നത്? ബാലശങ്കറിനെ കുറിച്ച് കേട്ടതെല്ലാം ശരിയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഒരു ഡീലിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന് തന്നെ തന്റെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം കുറഞ്ഞു എന്ന് വേണം കരുതേണ്ടത്. അദ്ദേഹം സത്യസന്ധമായ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് കേരള രാഷ്ട്രീയം മൊത്തത്തിൽ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചെങ്ങന്നൂർ മാത്രമാണ്, ചെങ്ങന്നൂർ ഞാൻ നിന്നാൽ മത്സരിക്കും. അത് എല്ലാവർക്കും ഒരു ഉറപ്പ് വിശ്വാസം ഉണ്ടാകാം. ആ മത്സരിക്കുന്നതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് ബാലശങ്കർ പറയുമ്പോൾ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും RSS മേധാവികളുമായും അടുത്ത ബന്ധം ഉണ്ടെന്ന് പറയുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാമായിരുന്നു. അത് നടക്കാതെ പോയതിനുള്ള വളരെ തീവ്രമായ നിരാശ അദ്ദേഹത്തിനുണ്ട്. അത് ഇന്നത്തെ ഈ പ്രസ്താവനയിലും നമ്മൾ കാണുന്നുണ്ട്, ഈ വാക്കുകളിലോ അത് മനസ്സിലാക്കുന്നുണ്ട്. ആ നിരാശയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും പ്രാധാന്യം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഡീലിനെ കുറിച്ച്, ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളെ അടിസ്ഥാന കേന്ദ്രീകരിച്ചുള്ള ഡീൽ അതാണല്ലോ, അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അത് അങ്ങനെ ഒരു ഡീൽ ബി ജെ പി നേതൃത്വം പൂർണ്ണമായും നിഷേധിച്ചു. ഞാനും അതിനോട് യോജിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാനും സാധ്യതയില്ല. ബാലശങ്കറിന്റെ ഈ വാക്കുകളെ അടിസ്ഥാനമാക്കി അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് അങ്ങേയറ്റത്തെ മൗഢ്യം ആയിരിക്കും. പക്ഷേ കെ ടി കുഞ്ഞുകണ്ണൻ, പക്ഷേ ബാലശങ്കർ ഡീൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും ആദ്യ അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം ഉപയോഗിച്ചത് ഈ മൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളതാണ്. ശരിയാണ്, നമ്മളിപ്പോൾ യുക്തിസഹമായി ചിന്തിക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ ബന്ധമുള്ള ഒരാൾക്ക് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഔദാര്യത്തിലൊരു സീറ്റ് കിട്ടണോ എന്ന് കെ സുരേന്ദ്രൻ പച്ചക്ക് ചോദിച്ചതും അതാണ്. ഈ നരേന്ദ്രമോദിയുമായും അമിത്ഷായും ബന്ധമുള്ള ഒരാൾക്ക് ഞങ്ങളുടെ ഔദാര്യത്തിൽ ഞങ്ങൾക്ക് സീറ്റ് നിഷേധിക്കാൻ പറ്റുമോ എന്നുള്ള
പക്ഷെ അതിനപ്പുറത്ത് എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ആവർത്തിച്ച് നമ്മളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ബാലശങ്കർ പറഞ്ഞതിൽ നിന്ന് ഈ കേരള രാഷ്ട്രീയം ഒന്ന് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്താൽ അവർ വലിയ നിലയിൽ പണിയെടുക്കുന്നുമുണ്ട്. എന്തിനാണത്? അല്ല, ബാലശങ്കർ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന തികച്ചും വ്യക്തിപരമായ ഒരു മോഹഭംഗത്തിൽ പ്രകോപിതനായി നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതിൽ അദ്ദേഹം ബി ജെ പി നേതൃത്വത്തെ അപലപിക്കുന്നത് ആക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ സി പി എമ്മുമായി ഡീലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആ ഡീൽ? അതിന് വസ്തുതകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെ സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? അപ്പൊ വസ്തുതകളുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനെ നമ്മൾ അസംബന്ധങ്ങളെന്നാണ് പറയാ. അപ്പൊ സത്യാനന്തര കാലത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അസംബന്ധങ്ങൾ വിളിച്ചറിയ. അദ്ദേഹം വ്യത്യസ്ത താല്പര്യത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യത്തെ ഇപ്പൊ എന്താണ്, സി പി എമ്മിനെതിരായിട്ട് ഇതാ ബി ജെ പിയുമായിട്ടുള്ള രഹസ്യബന്ധം, ബാലശങ്കറിന്റെ സാക്ഷിമൊഴി, തെളിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കലക്കാൻ ശ്രമിക്കുകയാണല്ലോ, വലിയ രീതിയിൽ പുകമടലം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ. ആ പുകമടലം ഉണ്ടാക്കാനുള്ള ഒരു സഹായമായി ബാലശങ്കർ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ദേശീയ തലത്തിലുള്ള ഒരു പ്രധാനിയുടെ പ്രസ്താവനയെ യു ഡി എഫിന് ഉപയോഗിക്കാൻ കഴിയുന്നു. എന്താ വസ്തുത? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ആറന്മുളയും കോന്നിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ആറന്മുളയിൽ ആരെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്? ബിജു മാത്യു എന്ന് പറയുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ്. അയാൾ പഴയ കോൺഗ്രസ് പ്രവർത്തകനാണ്. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചതായിട്ട് നമുക്കറിയാം. സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് എന്ന് കെ സുരേന്ദ്രൻ നാടുനീളം പറഞ്ഞു നടക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ കോൺഗ്രസിനെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയത് എന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ബാലശങ്കറെ പോലുള്ള ഒരാൾ ഉന്നയിക്കാത്തത്? അത് ഒരു കോന്നി അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോന്നിയിൽ കോൺഗ്രസ്സുകാർ ശബരിമല പറഞ്ഞോ മറ്റ് വിശ്വാസം പറഞ്ഞോ സുരേന്ദ്രനെ സഹായിക്കും, അതിന് പകരമായിട്ട് ആറന്മുളയിൽ കോൺഗ്രസ്സുകാര് ബി ജെ പിയെ സഹായിക്കണം, ബി ജെ പിക്കാർ കോൺഗ്രസിനെ സഹായിക്കണം. ഈ ഒരു ഫോർമുല കേരളത്തിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഒരജ്ഞത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബാലശങ്കറിന്റെ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലുണ്ടായ ഒരു പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത്. നിയമത്തായാലും എവിടെയായാലും താങ്കൾ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ പറയുന്നത് ഇതിൻ്റെ ഒരു റിവേഴ്സ് ഇഫക്റ്റ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ പത്തനംതിട്ട രാഷ്ട്രീയം താങ്കളുടെ ഒരു ഹോംലാൻഡ് കൂടിയാണ്. അവിടെ ആറന്മുളയിൽ ഒരു ഓർത്തഡോക്സ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കാൻഡിഡേറ്റായി വരുമ്പോൾ ആരെയാണ് ഗുണം ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ശ്രീ കെ ടി കുഞ്ഞുകണ്ണനോട് യോജിക്കേണ്ടി വരില്ലേ? അത് ശരിക്കും ഒരു ഓർത്തഡോക്സ് സ്ഥാനാർത്ഥിയാണ്, ഓർത്തഡോക്സുകാരനാണ് ആറന്മുളയിലെ ബി ജെ പി സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് ഓർത്തഡോക്സുകാരെല്ലാം ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? സ്പ്ലിറ്റ് ആകാം. അതേപോലെ വീണ ജോർജും ഓർത്തഡോക്സ് സ്പ്ലിറ്റ് ആവാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളുണ്ടല്ലോ, ജയിക്കാനും തോക്കാനും ഒക്കെ പല ഘടകങ്ങളുമുണ്ട്. കോന്നിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും നമ്മുടെ സ്ഥാനാർത്ഥി ഒന്ന് തന്നെയായിരുന്നു, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മൂന്നാം സ്ഥാനത്ത് പോയി, പക്ഷേ സമരം തന്നെ വോട്ട് കിട്ടി. ആദ്യം അതാണ് ഭയങ്കര രസകരമായ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നല്ലവണ്ണം ഈഴവ ഒരു കൺസോളിഡേഷൻ കിട്ടി, ഈഴവ വോട്ട് കിട്ടി. പക്ഷെ രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, നിയമസഭാ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയും ഏറെക്കുറെ അതേ വോട്ട് നിർത്തി കിട്ടി. പക്ഷെ സി പി എമ്മിൻ്റെ വോട്ട് വളരെ കൂടി, സി പി എമ്മിൻ്റെ വോട്ട് വളരെ കൂടി, ഈഴവ വോട്ടിൻ്റെ ഒരു സ്വിംഗ് അത് സി പി എമ്മിന് കിട്ടി. പക്ഷേ സുരേന്ദ്രൻ്റെ വോട്ട് ഏറെക്കുറെ അതേപോലെ നിന്നു. കാരണം മൂന്നാം സ്ഥാനത്ത് തന്നെയാണ്, കാരണം അവിടെ അദ്ദേഹത്തിന് കുറച്ച് ഓർത്തഡോക്സ് വോട്ട് കിട്ടി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ്. ഈ കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത് ഒരു സീറ്റ് തിരഞ്ഞെടുക്കാൻ, കോന്നി തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു നല്ല വോട്ട് കിട്ടി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ശബരിമല സമയത്ത്, വോട്ടിൻ്റെ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശബരിമലയിൽ പോകുന്ന കറുത്ത വേഷം കൂടെ കിട്ടുകൊണ്ടായിരുന്നു വോട്ട് പിടിച്ചത്. ഞാനും ഒരു അയ്യപ്പനാണ് എന്നുള്ള മട്ടിൽ ജനങ്ങളുടെ മുമ്പിൽ അയ്യപ്പനായിട്ട് അവതരിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിച്ചത്. അപ്പോൾ കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ അത്രയും കിട്ടിയതുകൊണ്ട് അത് പ്രതീക്ഷയുണ്ട്. പക്ഷെ ചെങ്ങന്നൂരിലെ
ഈ ബാലശങ്കർ മത്സരിക്കുമ്പോൾ ഓർത്തഡോക്സ് വോട്ട് കിട്ടും എന്ന് പറഞ്ഞത് ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു വക്താവ് ഫാദർ ജോൺസ് എബ്രഹാം കോണാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്നാണ്. പക്ഷെ ഒരു അച്ഛൻ പറഞ്ഞു എന്ന് കരുതി ഓർത്തഡോക്സ് വോട്ട് മുഴുക്കുകയും കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടിയാൽ തന്നെ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയല്ല. എനിക്ക് ഇതെല്ലാം കൂടി ഒരു മോഹഭംഗത്തിന്റെ ആകത്തുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ശരിയാണ്, മോഹഭംഗത്തിന്റെ ആകത്തുകയൊക്കെ ഉണ്ടാകുമായിരിക്കും അതിൽ. പക്ഷേ ബാലശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സോഷ്യൽ ഗ്രൂപ്പുകളോട്, ഈ സോഷ്യൽ ഗ്രൂപ്പുകൾക്ക് പ്രഥമ ദൃഷ്ടിയ ബാലശങ്കർ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളവും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെയും ബാലശങ്കർ ആയിരുന്നു അവരുടെ ഏക ദില്ലി കോണ്ടാക്ട്. അത് ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിലല്ല, അതിനു മുമ്പ് വാജ്പേയി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് അത് കൃത്യമായിട്ടറിയാം. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നമുക്ക് ഒരു മലയാളം സംസാരിക്കുന്ന ആരെങ്കിലുമായി ബന്ധപ്പെടണമെങ്കിൽ, ഒരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്, ഉദാഹരണത്തിന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ മുഖ്യ ഉപദേശകനായിരുന്നു, മുരളി മനോഹർ ജോഷിയുടെ മുഖ്യ ഉപദേശകനായിരുന്നു ബാലശങ്കർ. കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളവും ഈ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എ സി ടി അംഗീകാരം, അതുപോലെ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോടതി വ്യവഹാരങ്ങളുടെ അയ്യരുകളിയാണല്ലോ. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെയും സി ബി എസ് ഇ മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങളുണ്ടാവും. അന്ന് ഒരേ ഒരു ബാലശങ്കറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബാലശങ്കറിനെ പോലെ ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു, അതിന് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൻസി ആണല്ലോ. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ ഈ പറയുന്ന സമുദായങ്ങൾ മാത്രമാണ് ഉള്ളത്. 10% താഴെയാണ് മുസ്ലിം വോട്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പോൾ ഈ സമുദായങ്ങൾ മാത്രമാണുള്ളത്. ബാലശങ്കറിനോട് വെള്ളാപ്പള്ളിക്കോ സുകുമാർ നായർക്കോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭക്കോ നോ എന്ന് പറയാൻ കഴിയുമോ? നാളെ ഈ വോട്ടുകൾ കൃത്യമായി തൻ്റെ പെട്ടിയിൽ വീണിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ബാലശങ്കർ ഇപ്പോൾ പറയാൻ മടിക്കുന്ന കാര്യം, ഞാനൊരു ചായ പോലും, ഒരു കട്ടൻ ചായ പോലും വാങ്ങി കുടിക്കാതെ ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എൻ്റെ പെട്ടിയിൽ ആ വോട്ടുകൾ വീണിട്ടില്ല എങ്കിൽ അത് നന്ദി കേടാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നതിൽ അക്കാര്യത്തിൽ സംശയമുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? നോക്കൂ, അങ്ങനെ ഒരാൾ തനിക്ക് ഈ സോഷ്യൽ ഗ്രൂപ്പുകളുടെ പിന്തുണ ലഭിക്കുമെന്ന് വിചാരിക്കുന്നതിൽ എന്ത് യുക്തിയില്ലായ്മയാണ് ഉള്ളത്? അതെ, ഈ ഫാദർ കോണാട്ട് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കുന്നത് ഒരു നന്ദികേടായിരിക്കും. ശരിയാണ്, നന്ദികേടായിരിക്കും. പക്ഷേ ഈ കാര്യം, ഇതൊക്കെ ഉണ്ടായിട്ടും, വസ്തുതകൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം സ്വന്തം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചില്ല? അല്ലെങ്കിൽ സ്വന്തം പാർട്ടി നേതൃത്വം ഇതെന്തേ കണക്കിലെടുക്കഞ്ഞു? അതുമല്ലെങ്കിൽ അദ്ദേഹം ഹൈക്കമാൻഡിൽ, പ്രത്യേകിച്ച് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. നരേന്ദ്രമോദിയും അദ്ദേഹവുമായിട്ട് ഒന്നിച്ച സഹപ്രവർത്തകർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വാജ്പേയിയുടെ അടുത്ത ആളായിരുന്നു, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടുത്ത ആളാണ്, അവരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ആളാണ്. എന്നിട്ട് ഇത്ര വലിയ ബന്ധങ്ങളുള്ള ഈ ദേഹം എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിച്ചില്ല? അദ്ദേഹം അവരുടെ അറിവോടുകൂടിയാണ് വന്നത് എന്ന് പറയുന്നു. പക്ഷെ ബി ജെ പി, ഏതെങ്കിലും ഒരു പാർട്ടി, ബി ജെ പി പോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ട് രണ്ടാഴ്ച മുമ്പ് ഇതുപോലുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുമോ? അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഒന്നുകിൽ ബാലശങ്കറിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോലെ, അദ്ദേഹം കണക്കാക്കുന്നത് പോലെയുള്ള പിന്തുണ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഏതായാലും കിട്ടിയില്ല, കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കിട്ടിയില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയത്. പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്ന് ധരിച്ച് അദ്ദേഹം ചെങ്ങന്നൂരിലേക്ക് വന്ന് പത്രിക കൊടുക്കാൻ വേണ്ടി വന്നു. അവിടെ നിന്നിട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റുമില്ല, അദ്ദേഹത്തിൻ്റെ പേരുമില്ല. അതെന്തൊക്കെയോ എനിക്ക് തോന്നുന്നു. ഇപ്പം സുരേന്ദ്രൻ പറഞ്ഞതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയോ എന്തെയോ എന്തോ തെറ്റും തകരാറും അബദ്ധങ്ങളും വന്നിട്ടുണ്ട്. ആരെയോ പാരവിച്ചിട്ടുണ്ട്. ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്കായിരിക്കാൻ കാര്യം, ബി ജെ പി ശക്തമായ ഗ്രൂപ്പ് വഴക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാൻ ജയിക്കുന്നതിന് മുമ്പ് ഓ രാജഗോപാലിന് ശേഷം വേറെ ഒരാൾ കേരളത്തിൽ ബി ജെ പിയുടെ എം എൽ എ ആവരുത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാവാം. എന്തൊക്കെയാണെങ്കിലും ബി ജെ പിക്ക് അകത്ത് എന്തൊക്കെയോ ചീഞ്ഞു. ശരി, ദയവായി തുടങ്ങുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ബാലശങ്കറിന്റെ പ്രതാപകാലത്ത് താങ്കൾ എം പി ആയിരുന്നു. ഓ രാജഗോപാൽ ജയിച്ചത് ഒരു എക്സ്ട്രാ വോട്ട് കൊണ്ടുകൂടിയാണ്. വിദേശകാര്യ, ക്ഷമിക്കണം, റെയിൽവേ സഹമന്ത്രി എന്നുള്ള നിലയിലുള്ള ഓ രാജഗോപാലിൻ്റെ വികസന രംഗത്തെ
പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നിയമത്തെ ജനങ്ങൾ കണക്കാക്കിയിട്ടുണ്ടാകും എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ഈ സോഷ്യൽ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആർ ബാലശങ്കർ? എന്തുകൊണ്ടാണ് ബാലശങ്കറിൻ്റെ ആ നിലയിലുള്ള ഒരു വിജയസാധ്യതയെ കാണാതെ ബി ജെ പി ഒരു ലോക്കൽ ലീഡർക്ക് ആ സീറ്റ് കൊടുത്തിട്ടുണ്ടാവുക? ബി ജെ പിയുടെ അകത്ത് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ എനിക്ക് സ്വാഭാവികമായും കഴിയില്ല. ബാലശങ്കറിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയേറെ സാമൂഹിക വിഭാഗങ്ങൾക്ക് ഗ്രൂപ്പുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ മാത്രമല്ല നേരത്തെയും പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പ്രാപ്തി ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ, ആ ആൾക്ക് തന്റെ ഒരു വിനീതമായ സ്വന്തം ആഗ്രഹം തന്റെ നാട്ടിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളത്, ആ ആഗ്രഹം എന്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ കാരണം എന്തായാലും ഗൗരവമുള്ള കാരണം തന്നെയായിരിക്കണം. അങ്ങനെ ഗൗരവമുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും നിരാശ വർദ്ധിക്കും. ആ നിരാശ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന് അദ്ദേഹം യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഉന്നയിച്ച് ചൂണ്ടിക്കാണിക്കുന്നില്ല. അദ്ദേഹം ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഉണ്ടായ ഒരു നിഗമനം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ഇടതുപക്ഷവുമായി ഒരു ധാരണ ഇവിടുത്തെ ബി ജെ പി ആ സീറ്റിനെ സംബന്ധിച്ച് ഉണ്ടാക്കി പോയത് കൊണ്ട് എനിക്കത് കിട്ടിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം മാത്രമാണ്. അദ്ദേഹം ബി ജെ പിയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനറായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഇന്റലക്ട് അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നുകൂടി ഇതിൽ നിന്ന് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് തനിക്ക് ആറന്മുള കിട്ടിയില്ല എന്ന കാര്യത്തിൽ, ചെങ്ങന്നൂർ കിട്ടിയില്ല എന്ന കാര്യത്തിൽ അതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം കാരണം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരമുള്ള ഈ ഒരു പ്രസ്താവന, ആ പ്രസ്താവന യു ഡി എഫ് എത്ര ആഘോഷിച്ചാലും അത് അടിസ്ഥാനമില്ലാത്ത ഒരു അസംബന്ധ പ്രസ്താവന എന്ന നിലയിൽ അത് അസ്തമിക്കും. ശരി, ശ്രീ പുരുഷോത്തമൻ, ഒന്ന് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബാലശങ്കർ അടക്കമുള്ളവർ കേരളത്തിലേക്ക് കെട്ടിയിറക്കപ്പെടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ ബാലശങ്കറും താങ്കളും അടങ്ങുന്നവർ കേരളത്തിലേക്ക് സംസ്ഥാന പ്രസിഡന്റായി വരാതിരിക്കാൻ ശ്രമിച്ചു, അതിന് കഴിയുകയും ചെയ്തു. ഇപ്പോൾ ബാലശങ്കറിന് ആഗ്രഹം ഒറ്റക്കാരെയുള്ളൊരു മനോഹർ പരീക്കർ പരീക്ഷണം ആവർത്തിക്കണം. അതിനുവേണ്ടി നേമത്തോ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തോ പോയി മത്സരിക്കുന്നതിൽ യുക്തിയില്ല. പകരം ചെങ്ങന്നൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ ക്രിസ്ത്യൻ നായർ വോട്ടുകൾ ഒരേപോലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കുക, ആ പരീക്ഷണം വിജയകരമാക്കുക, അതിന് കഴിയുക, മാനവവിഭവ മന്ത്രാലയത്തിൽ ഉന്നത പദവിയിൽ വഹിച്ച ഒരാളെന്നുള്ള നിലയിൽ നിരന്തരമായി അവർക്ക് രാജഗോപാലിനെ പോലെ സേവനം നൽകിയ ആളെന്നുള്ള നിലയിൽ തനിക്കാണ് കഴിയുക, ആ പരീക്ഷണം കാണിച്ചു കൊടുക്കുക, കേരളത്തിൽ ആ പരീക്ഷണം പ്രാവർത്തികമാക്കുക, അതാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ സംസ്ഥാന നേതൃത്വം വെട്ടിയതായി പറയുന്നത്. ബോധപൂർവമാണോ? അത് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ബാലശങ്കറിനെ കേരള സംസ്ഥാന പ്രസിഡന്റായിട്ട് നിർദ്ദേശിച്ചിരുന്നു, നിയോഗിച്ചിരുന്നു. അദ്ദേഹം എന്തോ തുള്ള കാരണങ്ങളാൽ എവിടെയോ അദ്ദേഹം മാറ്റപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു മുതിർന്ന നേതാവാണ്, പല പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ള സകല നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത് ബന്ധമുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉള്ളൊരു നേതാവ് ആർ ബാലശങ്കർ കേവലം ഒരു നിയമസഭാ അല്ല, അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ചെങ്ങന്നൂരാണ് മത്സരിക്കേണ്ടത്, അത് ഈ പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ചെങ്ങന്നൂരിൽ വരാൻ അദ്ദേഹം മാത്രം ആഗ്രഹിച്ചു എന്ന് പറയുന്നതിൽ യാതൊരർത്ഥമില്ല. അത് വ്യക്തമായി എനിക്കറിയാവുന്ന സംഗതി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര നേതൃത്വവും അറിവോടുകൂടിയാണ് അദ്ദേഹം കേരളത്തില് അദ്ദേഹം ഇതുപോലെ ഈ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ന് തെറ്റ് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. പുരുഷോത്തമൻ, ബാലശങ്കറിനെ ചെങ്ങന്നൂരിലും കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനെയും വെട്ടുന്നത് ഞങ്ങളല്ലാതെ വേറെ ഒരാള് നിയമസഭയിലേക്ക് കയറി പറ്റിപ്പോകരുത് എന്ന് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ഒരു നിഷ്കർഷയുണ്ടോ? എങ്ങനെ ആദ്യം അദ്ദേഹത്തെ പാർട്ടി പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചോ? അതേപോലെ ആയിരുന്നിരിക്കാൻ ഇപ്രാവശ്യം നടന്നത്. അന്ന് കേന്ദ്ര നേതൃത്വമാണല്ലോ അദ്ദേഹത്തെ നിയോഗിച്ചത്.
ശരി, അത്രയും അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞല്ലോ. പാർട്ടി നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരുന്നതിന് എങ്ങനെ തടയിട്ടോ അതേപോലുള്ള ഒരു തടയിടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. യെസ്, ശരി. ഇനി എൻ്റെ അടുത്ത ചോദ്യം, താങ്കൾ ഒ രാജഗോപാലുമായി വളരെ സഹകരിച്ചു പോയ ഒരു ആളാണല്ലോ. ഡൽഹിയിൽ ഒ രാജഗോപാലിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും ശ്രീ പുരുഷോത്തമൻ താങ്കൾ ഉണ്ടായിരുന്നു. ഇന്ന് ശ്രീ ഒ രാജഗോപാൽ പറഞ്ഞത് കേരളത്തിൽ കോലി ബി സഖ്യമുണ്ടായിരുന്നു എന്നാണ്. ഇനിയും വരാനിരിക്കുന്ന കാലത്ത് അത് ഗുണകരമാവുമെങ്കിൽ സാധ്യമാണ് എന്നാണ്. കോലി ബി സഖ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരാർജിയുടെ പുസ്തകത്തിലുണ്ട്. അത് ഒ രാജഗോപാൽ കൂടി അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഇന്നത്തെ പ്രസ്താവനയിലുള്ള പുതുതായി കാണാനുള്ളൂ. പക്ഷേ അതിനെയും സാധ്യതയുണ്ട് എന്നുള്ള ഒ രാജഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? ഈ കോലി ബി സഖ്യം, കോലി ബി സഖ്യം എന്ന് പറയുന്നതുപോലെ തന്നെ ബി ജെ പി ബി സി പി എം സഖ്യം എന്ന് പറഞ്ഞു പറയാനും പറ്റിയില്ലേ? അങ്ങനെ ആകാമല്ലോ. അദ്ദേഹം ഒ രാജഗോപാൽ വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ശങ്കര പറഞ്ഞു, ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചിന്താഗതി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ ഞാനോ ബാലചന്ദ്രോ ഈ പറഞ്ഞ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടാവാം, അദ്ദേഹത്തിന്റെ അനുഭവത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഈ കോലി ബി സഖ്യത്തെ കുറിച്ച് എനിക്കോ ബാലചന്ദ്രന് ഞാനെങ്കിലും ഡൽഹിയിലോ ആർക്കെങ്കിലും അതുപോലെ പറയാൻ പറ്റുമോ? ഏതാണ് ശരി? ദയവായി തുടരുക ശ്രീ പുരുഷോത്തമൻ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഏതാണ് ശരി? ആർ ബാലശങ്കർ പറയുന്നത് പോലെ മൂന്നോ നാലോ സീറ്റുകളിൽ കേന്ദ്രീകരിച്ച് സി പി എം ബി ജെ പി സഖ്യമാണോ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണോ, അതോ കോലി ബി സഖ്യം ഭാവിയിലും സാധ്യമാണ് എന്നുള്ള നിലയിൽ കോൺഗ്രസുമായി ഓപ്പണായിട്ടുള്ള ഒരു യു ഡി എഫുമായി ഒരു ഓപ്പണായിട്ടുള്ള സഖ്യത്തിന് ഇപ്പോഴും ബി ജെ പി തയ്യാറാണ് എന്ന ഒരു മാനസികാവസ്ഥ, ഇതിലേതാണ് യാഥാർത്ഥ്യം? അല്ല, ഏതാണ് യാഥാർത്ഥ്യം എന്നത് അനുമാനിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അസംബന്ധ സ്വഭാവം ബാലശങ്കറിന്റെ പ്രസ്താവനയിലുണ്ട്. ഇവിടെ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും ബി ജെ പിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കി ആവശ്യമായ ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് യു ഡി എഫ് ചെന്നിത്തലയും കൂട്ടരും സ്ഥിരമായി പറയുന്ന ഒന്നാണ്. അത് അടിസ്ഥാനമില്ലാത്ത ഒരു ആക്ഷേപം മാത്രമായി പൊതുസമൂഹം തള്ളിക്കളയുന്നുമുണ്ട്. ഇനിയിപ്പോ അതിനേക്കാൾ കൂടുതൽ ശക്തമായി അതിനെ നിഷേധിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പക്ഷെ ഇവിടെ ബാലശങ്കർ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ നിഷേധിക്കുന്നുണ്ട്. എനിക്ക് കേരളത്തിന്റെ സമഗ്രമായ ചിത്രം എന്റെ മുന്നിലില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്രമാത്രം കേരളവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉന്നത കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പരിജ്ഞാനം അത്രയേ ഉള്ളൂ എന്ന് വേണം കരുതേണ്ടത്. പക്ഷെ അദ്ദേഹം ചെങ്ങന്നൂർ എന്ന മണ്ഡലം വല്ലാതെ മോഹിച്ചുപോയി. അവിടെ വിജയ സാധ്യത അദ്ദേഹം സ്വയം കാണുന്നുണ്ടായിരുന്നു. അത് നിഷേധിച്ചു. അത് നിഷേധിച്ചത് ബി ജെ പിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ബി ജെ പി അധ്യക്ഷ സ്ഥാനം തെറിപ്പിച്ചതുപോലെ ഇപ്പോഴും ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അതൊക്കെ സംശയിക്കുന്നുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയോ കേന്ദ്രത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു ന്യായം ഇതാണ്. ആ ന്യായത്തിന് അടിസ്ഥാനമായി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവി, അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയും ബാലശങ്കറിന്റെ പുതിയ പ്രസ്താവനയിൽ കാണുന്നില്ല. ആ പല്ലവി അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടെ കുറെ പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു തെളിവ് ഹാജരാക്കി നിഷേധിക്കേണ്ടതായ ഒരു പ്രസ്താവന അല്ല ബാലശങ്കർ നടത്തിയിരിക്കുന്നത്. ശരി, ദയവായി തുടരുക. ശ്രീ അജയ് തറയിൽ, ഒന്ന് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരത്തെ മലബാറിൽ ധാരണയുണ്ടായിരുന്നു എന്നും ഇതെല്ലാം നേതൃത്വത്തിന്റെ അനുമതിയോടെ ആയിരുന്നു എന്നും ഒ രാജഗോപാൽ പറയുകയാണ്. സാധ്യതയുണ്ടെങ്കിൽ ലാഭമാണ്, ലാഭം കിട്ടുമെങ്കിൽ നമുക്ക് ഭാവിയിലും ഇതാകാം എന്ന് പറയുന്നു ശ്രീ ഒ രാജഗോപാൽ. ഇത് നിങ്ങൾ നിഷേധിച്ച കാര്യമാണോ ഇപ്പോൾ രാജഗോപാൽ അംഗീകരിച്ച് പറയുന്നത് ശ്രീ അജയ് തറയിൽ? നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ബാലശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റും ഇന്നുണ്ടായിരിക്കുന്ന ഡീലിനെ കുറിച്ചാണ്. രാജഗോപാൽ പറഞ്ഞതും ബാലശങ്കറിന്റെ നമ്മൾ കുറെ ചർച്ച ചെയ്തു ശ്രീ അജയ് തറയിൽ, അത് മാത്രമേ ചർച്ച ചെയ്യാൻ പറഞ്ഞോളൂ. അല്ല, ആ കാലം എത്രയോ മഴയും പ്രളയവും എല്ലാം കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച്
എന്തിനാണ് നികേഷ് ഇത്തരം കാര്യങ്ങൾ അങ്ങനെയല്ല. പക്ഷെ അജയ് തറയിൽ അതിനെ കാണേണ്ടത് ഒന്ന് കോഹ്ലി ഒരു മിനിറ്റ് ഒരു 20 സെക്കൻഡ് എനിക്ക് തരൂ. പക്ഷെ അജയ് തറയിൽ 20 സെക്കൻഡ് ഞാൻ ഇവിടെ ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ശ്രീ കുഞ്ഞിക്കണ്ണനും ശ്രീ ജേക്കബ് ജോർജും പറഞ്ഞത് ഒരു കാരണവശാലും അടിസ്ഥാനമില്ലാത്ത കാര്യം. ബാലശങ്കറിനെ അങ്ങ് നെഞ്ചത്ത് കയറി അദ്ദേഹത്തിന്റെ നിരാശയെ കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ സുരേന്ദ്രന് വേണ്ടി ഇപ്പോൾ അത് ആ പറഞ്ഞ ഹിംസിക്കുക എന്ന തരത്തിലേക്ക് പോയിരിക്കുന്നത് ശ്രീ ബാലശങ്കരൻ നന്നായി അറിയാവുന്ന ഒരാളാണ്. വേൾഡ് സീതാരായണ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള BJP ഗവൺമെന്റിനകത്ത് BJP പാർട്ടിക്കകത്ത് ആ പാർട്ടിയുടെ ആസ്ഥാനത്തിനകത്ത് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ഓഫീസ് പോലുമുണ്ട്. അത്രയ്ക്ക് പവർഫുള്ളാണ് അദ്ദേഹം. അങ്ങനെയുള്ളൊരു വ്യക്തി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും കരഞ്ഞ് കാലി പിടിച്ച് ഒരു സീറ്റ് വാങ്ങണമെന്ന് നിങ്ങൾ പറയുന്നത് ആത്മാഭിമാനമുള്ള ഒരു ബാലശങ്കനെ പോലുള്ളൊരു വ്യക്തി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരോട് ചോദിച്ചു ഞാൻ മത്സരിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ ചോദിച്ചു പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെങ്ങന്നൂർ പോലെ ഒരു സ്ഥലം സെലക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്തു. സുരേന്ദ്രൻ അറിഞ്ഞില്ല എന്ന ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞില്ലല്ലോ. ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ ആരാ സീറ്റ് കൊടുത്തതേ? ശോഭാ സുരേന്ദ്രനെ പോലെ വളരെ ഓപ്പണായി പരസ്യമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന അതുപോലെ നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്തരം കാര്യം ഇതുപോലെ നിലപാട് ബാലശങ്കർ എടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു ഡീലുണ്ട്. ഡീൽ നിയമത്തിന്റെ കാര്യത്തിലുണ്ട്, മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലുണ്ട്, കോന്നിയുടെ കാര്യത്തിലുണ്ട്, പാലക്കാടിന്റെ കാര്യത്തിലുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന യാതൊരു തത്വ ദീക്ഷയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ഡീലും ആരുമായി ഉറപ്പിക്കുമെന്ന് കഴിഞ്ഞ 5-6 മാസത്തെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടന്ന സംഭവകാശങ്ങളിൽ നമുക്ക് വെച്ചാൽ കഴിയും. അതുകൊണ്ട് ഡീലില്ല എന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ CPMഉം RSSഉം BJPയും മാത്രമാണ്. കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല. ഉമ്മൻചാണ്ടി വിചാരിച്ചാലും രമേശ് ചെന്നിത്തല വിചാരിച്ചാലും സാക്ഷാൽ രാഹുൽ ഗാന്ധി വിചാരിച്ചാലും കോൺഗ്രസ്സുകാരെ കൊണ്ട് മാറ്റി ഒരു വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല. അതാണ് കോൺഗ്രസിന്റെ കാഴ്ച. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഒ രാജഗോപാലിന്റെ ഉദാഹരണം പറഞ്ഞത്. ഒ രാജഗോപാൽ പറയുന്നു വടക്കൻ കേരളത്തിലെ കോലീബി സഖ്യമുണ്ടായിരുന്നു എന്ന്. ഇനി അതൊന്നും വേണ്ടല്ലോ. ഒ രാജഗോപാൽ നേമത്ത് ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ടാണ് എന്ന് അജയ് തറയിൽ സമ്മതിച്ചിട്ട് വേണോ ഞാനൊക്കെ മനസ്സിലാക്കാൻ? 12,000 വോട്ട് UDFനുള്ള ഒരു മണ്ഡലമായി നേമം മണ്ഡലം മാറിയത് എങ്ങനെയാണ് ഷിയോ ഷി അജയ് തറയിൽ? നേമം മണ്ഡലത്തിൽ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി UDFനെ പിന്നിൽ നിന്നും കുത്തി ഇപ്പോൾ പിണറായി വിജയന്റെ ഉറ്റത്തോടനായി മാറിയിരിക്കുന്നു എന്ന രാഷ്ട്രീയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുരേന്ദ്രൻ പിള്ള UDFനെ പിന്നിൽ നിന്നും കുത്തി BJPയെ ജയിക്കാനുള്ള പാന്ത ഒരുക്കി മാർക്സിസ്റ്റ് പാളയത്തിൽ അഭയം തേടിയിരിക്കുന്നു. അപ്പൊ അതിന് മുമ്പ് ജയിച്ചാലോ സുരേന്ദ്രൻ പിള്ള പിന്നിൽ നിന്ന് കുത്തി അതിനു മുമ്പ് മത്സരിച്ചാളോ? അതിനു മുമ്പ് അല്ലല്ലോ. അതിനു മുമ്പ് ശിവൻകുട്ടി ജയിച്ചപ്പോ പോലും അവിടെ 15,000 വോട്ടായിരുന്നു UDFന്. അതല്ലേ പറഞ്ഞത്, ഈ ചാരുപ്പാറ രവിയും ഇവരെല്ലാം സുരേന്ദ്രൻപിള്ളയുടെ ഒരു ഇലക്ഷനിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ചാരുപ്പാറ രവിയും അതേ വോട്ട് തന്നെയാണ് മേടിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സത്യം പറയാം, നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അല്ല അജയ് തറയിലെ ഈ ആടിനെ പട്ടിയാക്കരുത് നിങ്ങൾ. അവിടെ ഒരു സുരേന്ദ്രൻപിള്ളയോ ചാരുപ്പാറ രവിയോ ഒക്കെ തന്നെയും ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാനുള്ള ഇവിടെ 12,000 വോട്ട് മാത്രം ചാരുപ്പാറ രവിക്കും സുരേന്ദ്രൻ പിള്ളയ്ക്കും കിട്ടുമ്പോൾ അജയ് തറയിൽ നിങ്ങൾ പറയേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ഈ ചാരുപ്പാറ രവിയും സുരേന്ദ്രൻ പിള്ളയ്ക്കും എന്തുകൊണ്ട് കോൺഗ്രസ് വോട്ട് കൊടുത്തില്ല? കോൺഗ്രസിന് വോട്ട് കൊടുക്കാതെ ആ വോട്ട് കോൺഗ്രസ് വോട്ടുകൾ എന്തുകൊണ്ട് BJPക്ക് പോയി എന്നല്ലേ? അതിന് ന്യായം പറയും.
കോൺഗ്രസ് ബിജെപി പന്ത്രണ്ടായിരം വോട്ടാണോ നിയമം മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ വോട്ട്? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് ശശി തരൂർ മത്സരിക്കുമ്പോ അത് 59,000? ഇപ്പോൾ ഇപ്പോൾ ദുർബലനായ ഇമേജ് ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ സി പി എ നിർത്തി എന്തുകൊണ്ടാണ്? ആരാ ദുർബലനായ സ്ഥാനാർത്ഥി? വി ശിവൻകുട്ടിയോ? തർക്കമെന്നുള്ളത് ഈ വായിലെ നാവുണ്ടെന്ന് വെച്ച് നമുക്ക് എന്തും പറയാന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നിയമത്തെ കുറിച്ച് പറഞ്ഞു നിയമത്തിന്റെ മുൻ MLA താങ്കൾ എങ്ങനെയാണ് അവിടെ വീണ്ടും മത്സരിപ്പിക്കുന്നത് ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്? ബി ജെ പി ജയിക്കുമ്പോ പോലും 50,000 വോട്ട് കൂടുന്ന ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് ദുർബലനായ സ്ഥാനാർത്ഥി ആകുന്നത്? അല്ല ഡീല് ഡീല് എല്ലാ കാലത്തും എല്ലാവരും നല്ലവരായിരിക്കുന്നല്ലോ. ഡീല് പരസ്യമായി കഴിഞ്ഞപ്പോഴുള്ള ജാള്യത കൊണ്ട് ബാലശങ്കറിന്റെ നെഞ്ചത്ത് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഓർഗനൈസറിന്റെ 12 വർഷമായ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ സ്വയം സേവകനാണ്. അദ്ദേഹം ബി ജെ പിയുടെ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അതിനുശേഷമുള്ള മന്ത്രിസഭയിൽ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ വളരെ പവർഫുൾ ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സുരേന്ദ്രൻ തള്ളി പറയുന്നു. ഇത് ഡാമേജ് ഉണ്ടാകുന്നുണ്ടോ LDFന്? LDFന് ഒരു ഡാമേജ് ഉണ്ടാവുന്നില്ല. ഞാൻ അജയ് ദറയലിനെ വളരെ വിനയോടെ ഓർമ്മിക്കുകയാണ്. ഒരു വൈദ്യുത മന്ത്രിയായിട്ട് വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്വയം പതനം ഏറ്റുവാങ്ങേണ്ട ഒരു മുരളീധരനെ നമുക്കറിയാം. അതേ അവസ്ഥയാണ് മുരളീധരൻ ഈ വടകരയിൽ നിന്ന് പോയിട്ട് നേമത്ത് സംഭവിക്കാൻ പോകുന്നത്. നേമത്ത് ശിവൻകുട്ടി, നിങ്ങൾ അങ്ങനെ എന്താണ് ശിവൻകുട്ടി ഇമേജുള്ള ആളാണോ ഇമേജുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ ശിവൻകുട്ടിയുടെ ഇമേജ് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നില്ല. കോഴിക്കോട്ടങ്ങാടിയിൽ അല്പം മാനസിക അസ്വസ്ഥയുള്ള ഒരാളുണ്ടായിരുന്നു. തന്റെ ഇമേജ് എവിടെയാ പോയത് എന്ന് നോക്കി നടക്കുന്ന ആള്. ഇപ്പോ മുരളീധരന് തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ തന്റെ ഇമേജും തന്റെ രാഷ്ട്രീയ ഭാവിയും ഒക്കെ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് അതിന് സമാനമായ അവസ്ഥയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളി ഈ നിയമത്ത് കൊണ്ടുപോയി വളരെ ശക്തനെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് മത്സരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്. അതാ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ അജയ് ദറയിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കുക, അക്കൗണ്ട് മോഹമായിരുന്നല്ലോ അവർക്ക്, ആ അക്കൗണ്ട് മോഹം എങ്ങനെ യാഥാർത്ഥ്യമാക്കും? അതിനുള്ള പരീക്ഷണങ്ങളുടെ നിരക്കാണ് 91 കോലീബിയൊക്കെ ആരാറും പുസ്തകത്തിൽ പറയുന്നുണ്ട്. രാമൻപിള്ളയുടെ ആത്മകഥയിലും അത് വിശദാംശങ്ങളോടുകൂടി തന്നെ പറയുന്നുണ്ട്. അക്കൗണ്ട് മോഹം, അവരുടെ അക്കൗണ്ട് മോഹം സഫലീകരിക്കാൻ അത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ വോട്ട് മാറി ചെയ്തു കൊടുത്തതാണ് കോൺഗ്രസ്സുകാർ. കൃത്യമായി നികേഷ് ഇവിടെ കണക്ക് പറഞ്ഞല്ലോ. 2006 തെരഞ്ഞെടുപ്പിൽ വെറും 6,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പി നിയമം മണ്ഡലത്തിൽ 2016 രാജഗോപാലിന് MLA ആകാൻ കഴിയുന്ന ഘട്ടത്തിലെത്തിയപ്പോ 62,000 വോട്ട് നേടി. നിങ്ങളുടെ വോട്ട് ക്രമേണ കുറഞ്ഞ് എന്താണ് 13,000 ചുരുങ്ങി. ഇപ്പം നിങ്ങളെന്താണ് ബി ജെ പിക്ക് പോകും. അതുകൊണ്ട് മുരളീധരൻ എന്താ പറഞ്ഞത്? എന്റെ ക്യാമ്പയിൻ ബി ജെ പിയുടെ ക്യാമ്പയിൻ തന്നെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് അദ്ദേഹം പറയണം. എന്റെ ക്യാമ്പയിൻ ശബരിമലയാ, വിശ്വാസ സംരക്ഷണം. ശോഭാ സുരേന്ദ്രനും മുരളീധരനും ഒരേ വിഷയമാണ് ജനങ്ങളോട് പറയാനുള്ളത്. ഈ രാജ്യം നേരിടുന്ന ഫാസിസ്റ്റ് അധികാര ഭീഷണിയെ കുറിച്ച് സംസാരിക്കാനില്ല, മതനിരപേക്ഷ നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ച് സംസാരിക്കാനില്ല. മുരളീധരന് വിശ്വാസ സംരക്ഷണം പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അത് ഗുണം ചെയ്യാൻ പോകുന്ന ആൾക്കാരിക്കും, അത് ഗുണം ചെയ്യാൻ പോകുന്ന ഫലത്തിൽ സംഘപരിവാറിനായിരിക്കും. അപ്പൊ സംഘപരിവാറിനെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ കേരളത്തിൽ ജനസംഘത്തെയും പിന്നീട് സംഘപരിവാറിന്റെ അവാന്തര രൂപങ്ങളെയെല്ലാം ഇന്നത്തെ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് നിങ്ങൾക്കുണ്ട്. 60 നെഹ്റു ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഇവിടെ നിങ്ങൾ നടത്തിയ പരീക്ഷണങ്ങൾ ഇന്ന് ചരിത്രമാണ്. നമ്മളെല്ലാവരും ഇതുപോലുള്ള ചാനത്തർത്ഥകളിൽ നിരവധി തവണ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. എങ്ങനെയെങ്കിലും EMS തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ജനസംഘ സ്ഥാനാർത്ഥിയുമായി എത്തിയ ധാരണ എന്തായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ അജയ് തറയലിന്റെ 1977 തെരഞ്ഞെടുപ്പിനെ കുറിച്ചും കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒക്കെ പറയാനുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അതൊന്നും തുറന്നു വിടണ്ട. 77 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 77 തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയായിട്ടുള്ള തെരഞ്ഞെടുപ്പാ. അന്ന് ഈ ജനസംഖ്യ ഇല്ല. അന്ന് ജനതാ പാർട്ടിയെ മത്സരിച്ചു. 77 സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ MP രാഘവനാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത്. KG മാരാർ പഞ്ഞ് മത്സരിക്കുമ്പോ വെറുതെ പറഞ്ഞ കാര്യമുണ്ടോ? എന്തെല്ലാം പൊളിറ്റിക്സ് അധികം പറയുന്നത്? ആയിരുന്നു ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ഓ രാജഗോപാലായിരുന്നു. ശിവദാസൻ നായർ മത്സരിക്കുമ്പോൾ പാലക്കാട് ശിവനാഥ് സാഹിബിനെതിരെ മത്സരിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു കൺവീനർ. എന്തിനാ ഈ കുഞ്ഞിക്കണ്ണി ഇങ്ങനെയൊക്കെയുള്ള വിധി ഇത്തരം എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും ആളുകളെ
അന്ന് അദ്ദേഹം ജനസംഘം സ്വയം പിരിച്ചുവിട്ട ഒരു ജനതാ പാർട്ടിയാ. ജയപ്രകാശ് നാരായണ അഭ്യർത്ഥന അനുസരിച്ച് അത് ചെയ്തത്. RSS ആയിരുന്നു അവരൊക്കെ. RSS നിഷേധിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. 1977 ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ആരും നിഷേധിക്കുന്നില്ല. ശ്രീ അജയ് തറയിൽ പറഞ്ഞാ മതി, ഞങ്ങൾ ഇന്നേ വരെ സഹകരിച്ചിട്ടില്ല. ഞങ്ങളുടെ ബദ്ധശത്രു RSS ആണ്, ഇന്ന് BJP ആണ്, പണ്ട് ജനസംഘമായിരുന്നു. ഞങ്ങൾ അവരുമായി ഒരിക്കലും എനിക്ക് സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ആ വിഷയത്തിൽ പോയിട്ടില്ല. ശ്രീ ജേക്കബ് ജോർജ്, തിരുവനന്തപുരത്തും ഒരു മഹാപോരാട്ടത്തിന് കളമൊരുങ്ങുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിയും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഫൈറ്റ് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടോ? വി മുരളീധരൻ ആണെങ്കിൽ അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രന് ആ വിജയസാധ്യത ഉണ്ടോ? ശോഭാ സുരേന്ദ്രന് എല്ലാ സഹായവും, കോട്സിലാണ് ഞാൻ പറയുന്നത്, നൽകും എന്ന്. ആ സഹായം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനി വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷേ ശോഭാ സുരേന്ദ്രനോട് ഫൈറ്റ് കൊടുക്കാൻ കഴിയില്ലേ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിക്ക്? അല്ലെ, ശോഭാ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നു വി മുരളീധരനേക്കാൾ നല്ല സ്ഥാനാർത്ഥിയാണ്, മികവുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കോൺട്രവേഴ്സിയുടെ, കാരണം സീറ്റ് നിഷേധിക്കപ്പെടുന്നു, അതിൻ്റെ ഒരു സെന്റിമെന്റ്സ് ജനങ്ങൾക്കിടയിലെ, പ്രത്യേകിച്ച് BJP പ്രവർത്തകർക്കിടയിലെ അവരുടെ ഒരു പ്രവർത്തനം കുറച്ചും കൂടി ഊർജിതമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട അജയ് തറയിലുള്ള ഒറ്റ വാക്ക് പറയാനുണ്ട്. ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ പത്തനംതിട്ടക്കാരനാണ്. എനിക്ക് എൻ്റെ നാടുമായിട്ട് നല്ല ബന്ധമുണ്ട്. പത്തനംതിട്ട ജില്ലയിലും തിരുവനന്തപുരം നഗരത്തിലും കോൺഗ്രസിൻ്റെ ബലം, ശക്തി അനുദിനം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അറിയാമല്ലോ, അതിന് മുമ്പിലത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അറിയാമല്ലോ അജയ് തറയിൽ. പത്തനംതിട്ട ജില്ലയിൽ എത്ര സീറ്റാണ് കോൺഗ്രസിനുള്ളത്? പട്ടപൂജ്യം. അതാണ്, അതോർക്കണം. അതുകൊണ്ട് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഊർജം കൊടുക്കാൻ, പുതിയ ഒരു ഊർജം പകരാൻ KM മുരളീധരന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വലിയ ഒരു കാര്യമായിട്ട് തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട അജയ് തറയിൽ, ഡോക്ടർ സഭാഷ്, ഇപ്പോൾ കെ മുരളീധരൻ നേമത്ത് മത്സരിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ധർമ്മടത്ത് കെ സുധാകരൻ മത്സരിക്കുന്നതിൻ്റെ ആലോചനകൾ ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ സുധാകരൻ ഇന്നലെ പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ, ഇന്ന് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു, സ്ഥിരീകരണമായിട്ടില്ല. അപ്പോൾ MP മാരായിരുന്നവർ തന്നെ പരമാവധി ഫൈറ്റ് കൊടുക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിൽ വാശി കൂട്ടുമെന്ന് കരുതിക്കൂടെ? കാര്യങ്ങൾ ഇത്രയും ധർമ്മടത്ത് കെ സുധാകരനെ നല്ലത്, കാരണം സുധാകരന്റെ മോഹഭംഗം ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ മോഹഭംഗത്തിൽ നിരാശയിൽപ്പെട്ട് ഉഴുന്ന സുധാകരനെ തന്നെ ധർമ്മടത്ത് ഇറക്കട്ടെ, ഭീകരനായ മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് അതിന്റെ ഒരു നേട്ടമായി തന്നെ കണക്കാക്കുകയും ചെയ്യാമല്ലോ. അതിനർത്ഥം ഇപ്പോഴും എല്ലാ മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക കൊടുത്ത സ്ഥലം വിട്ട് കഴിഞ്ഞു, അതേ ജില്ലകളിൽ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വൈകിയ വേളയിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുകയാണ്. അവിടെയാണ് നിരാശാകാമകനായി മാറിയിരിക്കുന്ന കെ സുധാകരനെ പരീക്ഷിക്കാൻ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ ആലോചന നടക്കട്ടെ, എല്ലാ മംഗളവും നേരുന്നു എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ശ്രീ അജയ് തറയിൽ താങ്കൾ ഉണ്ടോ ലൈനില്? ധർമ്മടത്ത് വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കി പിന്തുണയ്ക്കാനാണ് ഏതാണ്ട് ഇന്ന് ഉച്ചവരെയുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം തോന്നുന്നു. സുധാകരൻ്റെ പേരിതാ ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് കയറിയതിന് ശേഷമാണ് എനിക്കൊരു നോട്ട് വന്നത്, കെ സുധാകരനെ പരിഗണിക്കുന്നു എന്ന്. പരിഗണിക്കുന്നുണ്ടാകാം, ഇനി അഥവാ അതില്ല എങ്കിൽ ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി അവരുടെ സ്വന്തം ആവശ്യപ്രകാരം നിൽക്കുന്നു, അവർ നാളെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ആശയക്കുഴപ്പം ആകെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്, പ്രത്യേകിച്ച് ധർമ്മടത്തുണ്ട്. അത് അഭികാമ്യമാണോ ശ്രീ അജയ് തറയിൽ? അതൊരു ആശയക്കുഴപ്പം. കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ഇല്ല വിജേഷ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും UDFന്റെ സ്ഥാനാർത്ഥികൾ
കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, ഞാൻ പറഞ്ഞില്ല, ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വാലിൽ കെട്ടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളല്ല എൽ ഡി എഫിനുള്ളത്. അതൊരു കാര്യം. നടമടത്തെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടു ദിവസത്തിൽ തീരുമാനമുണ്ടായി. അതൊരു പൊളിറ്റിക്കൽ പത്തൊമ്പതാം തീയതി കൊടുത്താൽ മതി. ഇതിനകത്ത് വലിയ ആറാം തീയതി തെരഞ്ഞെടുപ്പാണേ. അതെ, നീട്ടിവെക്കാൻ കഴിയില്ല. നോമിനേഷൻ കൊടുത്തതിനു ശേഷം പിൻവലിച്ച് സ്ഥാനാർത്ഥി അയാളെ ജയിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ ഈ ബി ജെ പി തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണം എന്നുള്ള ആവശ്യമുണ്ടോ കോൺഗ്രസിന്? ആർ എസ് എസിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കോൺഗ്രസ് എന്ന സ്വപ്ന സാക്ഷാത്കരിക്കാൻ കൂടെ കൂടിയ മാർക്സിസ്റ്റ് പാർട്ടി. ശരി, വളരെ നന്ദി ഷിയാജ്. തറയിലെ ശബ്ദം തകരാറിലാവുന്നു താങ്കളുടെ, അതുകൊണ്ടാണ് ഇടപെടുന്നത്. കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒപ്പം തന്നെ ജേക്കബ് ജോർജ്, പുരുഷോത്തമൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ആർ ബാലശങ്കർ എഡിറ്റേഴ്സ് അവർ സഹകരിച്ചത്. നന്ദി, നമസ്കാരം.